നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഭാവി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബൂസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമേ മേഖലയിൽ ശാശ്വതമായ സമാധാനവും സ്ഥിരതയും നൽകൂവെന്ന് പറഞ്ഞ മോദി പലസ്തീനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും അനുസ്മരിച്ചു. സെപ്റ്റംബർ 21 മുതൽ 23 വരെ US സന്ദർശനത്തിനെത്തിയ മോദി ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ തത്വനിഷ്ഠിത നിലപാട് ആവർത്തിച്ചു. വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗസയിലെ പ്രതിസന്ധിയിലും മേഖലയിലെ വഷളായ സുരക്ഷാ സാഹചര്യത്തിലും പ്രധാനമന്ത്രി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും പലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ അചഞ്ചലമായ പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുഎനിൽ പലസ്തീൻ അംഗത്വത്തിന് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം അടക്കം മേഖലകളിൽ പലസ്തീൻ ഇന്ത്യ നൽകുന്ന സഹായവും പിന്തുണയും ആവർത്തിച്ച മോദി ഇന്ത്യ പലസ്തീൻ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും മഹ്മൂദ് അബ്ബൂസുമായി ചർച്ച നടത്തി. യുവൻ യോഗത്തോടനുബന്ധിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് കിരീടാവകാശി ഷൈഖ് ഖാലിദ് അസബാഹുമായി മോദി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ യുഎന്നിന്റെ പലസ്തീൻ അനുകൂല പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു. പലസ്തീൻ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രമേയം. 124 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. 12 മാസത്തിനകം അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ അനധികൃത സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുസഭ പ്രമേയം പാസാക്കിയത്. 14 രാജ്യങ്ങൾ എതിർത്തു. 43 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, ഇറ്റലി, നേപ്പാൾ, യുക്രൈൻ, UK തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം വിട്ടുനിന്നവരുടെ കൂട്ടത്തിലുണ്ട്. പ്രമേയത്തെ എതിർക്കുന്നവരിൽ ഇസ്രായേലും US ഉണ്ട്. രാജ്യാന്തര നിയമം ആവർത്തിച്ച് ലംഘിക്കപ്പെടുമ്പോൾ രാജ്യാന്തര സമൂഹത്തിന് തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഉടനടി നടപടിയെടുക്കണം. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനങ്ങൾ പ്രാദേശികവും ആഗോളവുമായ സമാധാനത്തിന് ഭീഷണിയായാണ് UNലെ പലസ്തീൻ പ്രതിനിധി പ്രസംഗത്തിൽ പറഞ്ഞത്. ഇസ്രായേലിലെ നടപടികളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത മറ്റൊരു രാഷ്ട്രീയ പ്രേരിത നീക്കമെന്നാണ് UNൽ ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എർദാൻ പറഞ്ഞത്. പ്രമേയം സമാധാനത്തിന് സംഭാവന നൽകില്ല, പകരം മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു US അഭിപ്രായം. ഗസയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലും മറ്റും അധിനിവേശ പലസ്തീൻ പ്രദേശത്തും ഇസ്രായേൽ നടത്തുന്ന നടപടികൾ പരിഗണിക്കുന്ന ലോക ബോഡിയുടെ അടിയന്തര പ്രത്യേക സമ്മേളനത്തിന്റെ മധ്യത്തിലായിരുന്നു വോട്ടെടുപ്പ്.